ജർമിനേഷൻ ഓഫ് സീഡ്സ്, ബീജാങ്കുരണം. എന്താണ് ബീജാങ്കുരണം, അല്ലെങ്കിൽ വിത്ത് മുളയ്ക്കൽ എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ജെർമിനേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് എംബ്രിയോ ഇൻസൈഡ് ദ സീഡ് ഗ്രോയിങ് ഇൻ ടു എ സീഡ്ലിംഗ് അണ്ടർ ഫേവറബിൾ സർക്കംസ്റ്റാൻസ്. അനുകൂലമായ സാഹചര്യത്തിൽ വിത്തിനകത്തുള്ള ഭ്രൂണം തൈച്ചടിയായി വളരുന്ന പ്രവർത്തനമാണ് ബീജാങ്കുരണം, വിത്ത് മുളയ്ക്കൽ അഥവാ ബീജാങ്കുരണം എന്ന് പറയുന്നത്. അപ്പം നല്ല അനുകൂലമായ സാഹചര്യം, നമുക്ക് ഈ വീഡിയോ കാണാം, നല്ല വളക്കൂറുള്ള മണ്ണിൽ വിത്ത് അത് മുളച്ച് പൊന്തി അതിൻ്റെ ഇല മുകളിലേക്ക് പോകുന്നു, വേരുകൾ താഴേക്ക് വരുന്നു. അപ്പം ഇതുപോലെ ആ വിത്ത് ഉണ്ടോ, ഇവിടെ നിങ്ങൾക്ക് വീഡിയോ കാണാം, ഒരു വിത്ത് മുളയ്ക്കുകയാണ്. അപ്പം ഈ വിത്ത് മുളയ്ക്കുന്ന ഈ ഒരു പരിപാടിക്ക് പറയുന്നതാണ് ജെർമിനേഷൻ ഓഫ് സീഡ്സ്. രണ്ട് വസ്തുക്കളാണ്, ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും വരികയാണ്. ഇവിടെ വാട്ടർ എൻറേഴ്സ് ദ സീഡ് ത്രൂ ദ മൈന്യൂട്ട് പോർസ് ഇൻ ദ സീഡ്. വിത്തിലെ സൂക്ഷ്മദ്വാരത്തിലൂടെ ജലം ഉള്ളിലേക്ക് പ്രവേശിക്കും. എന്നിട്ടോ, ദ സീഡ് സോക്ക് ദ ഔട്ടർ കോട്ട് ബ്രേക്സ്. വിത്ത് കുതിർന്ന് പുറന്തോട് പൊട്ടിക്കും, അതിൻ്റെ ഉള്ളിലെ വിത്ത്. ദ എംബ്രിയോസ് ഇൻസൈഡ് ദ സീഡ് ഓൾസോ റെസ്പിയർ. വിത്തിനുള്ളിലെ ഭ്രൂണവും ശ്വസിക്കുന്നുണ്ട്. അപ്പം ഈ വിത്തിനുള്ളിൽ അതിൻ്റെ തോട് വെള്ളം കിട്ടിക്കഴിയുമ്പോൾ അത് കുതിരും. കുതിർന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്തു നിന്നുള്ള എംബ്രിയോ, എംബ്രിയോ എന്ന് വെച്ചാൽ ഭ്രൂണം, ആ ഭ്രൂണം എന്തായിട്ട് മാറും, ആ പുറത്തേക്ക് തോട് പൊട്ടിച്ച് പുറത്തേക്ക് വരുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ആദ്യമേ ഈ കണ്ട വിത്ത് പൊട്ടി അതിൻ്റെ മുള പുറത്തേക്ക് വരുന്നു. അതിൻ്റെ അകത്ത് കണ്ടോ ഇലയോടുകൂടി മണ്ണിൽ നിന്നും പൊന്തി വരുന്ന കാണാം. ഡ്യൂറിങ് ദ ജെർമിനേഷൻ റാഡിക്കൽ ഈസ് ദ ഫസ്റ്റ് ടു കം ഔട്ട്. ജെർമിനേഷൻ, വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് ബീജം മൂലമാണ്, റാഡിക്കൽ എന്ന് പറയും. കണ്ട ഇവിടെ വിത്ത് മുളയ്ക്കുമ്പോൾ താഴേക്ക് ഒരു വെളുത്ത സാധനം പോകുന്നുണ്ട്, അതാണ് റാഡിക്കൽ, അതാണ് വേരായിട്ട് മാറുന്നത്. അതിനുശേഷം റാഡിക്കൽ ഗ്രോസ് ഇൻ ടു ദ സോയിൽ ആൻഡ് ഫോംസ് റൂട്ട്. റാഡിക്കൽ എന്തായി മാറും, വേരായിട്ട് മാറും. റാഡിക്കലാണ് ഇവിടെ ബീജം മൂലം മണ്ണിലേക്ക് വളർന്ന് വേരാകുന്നു. ദ പ്രിമോൾ ഈസ് ദ പോർഷൻ ദാറ്റ് ഗ്രോസ് അപ്വേർഡ് ഫ്രം ദ എംബ്രിയോ. ഭ്രൂണത്തിൽ നിന്നും മുകളിലേക്ക് പോകുന്ന ഭാഗം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്, അതാണ് ബീജശീർഷം, പ്രിമോൾ എന്ന് വിളിക്കുന്നത്. ഈ പ്രിമോൾ ബീജശീർഷം വളർന്നാണ് കാണ്ഡമായിട്ട് മാറുന്നത്, അതായത് തണ്ടായിട്ട് മാറുന്നത്. ദ പ്രിമോൾ ഗ്രോസ് ഇൻ ടു സ്റ്റം. പ്രിമോൾ എന്തായിട്ട് മാറും, സ്റ്റമ്മായിട്ട് മാറുകയാണ്, അതിന് ഇലയും വരുന്നു. ദ ജെർമിനേഷൻ സീഡ് യൂസസ് ദ ഫുഡ് ഓഫ് ദ കോട്ടിലിഡൻ ആൻഡ് ദ ലീവ്സ് ഗ്രോ ഇനഫ് ടു സിന്തസൈസ് ഫുഡ്. അപ്പോൾ ഇല ആഹാരം നിർമ്മിക്കാൻ പാകമാകുന്നത് വരെ ബീജപത്രത്തിലെ ആഹാരമാണ് മുളച്ചു വരുന്ന സസ്യം ഉപയോഗിക്കുന്നത്. ബീജപത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിലെ കോട്ടിലിടൻ, കോട്ടിലിടൻ എന്ന് വെച്ചാൽ അതിനകത്ത് പരിപ്പ്, ആ പരിപ്പിൽ നിന്നാണ് ഇതിന് വേണ്ട ആഹാരം സ്വീകരിക്കുന്നത്. ഇവിടെ നമുക്ക് കണ്ടോ, ഇവിടെ വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം താഴേക്ക് വേര് മുളയ്ക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം മണ്ണ് തുളച്ച് എന്താണ് പുറത്തേക്ക് വരുന്നത്, പ്രിമിയോള്. ആദ്യം റാഡിക്കലാണ് വെളുത്ത നിറത്തി താഴേക്ക് വളരുന്നത്, അത് വേരായിട്ട് മാറും. പിന്നെ പ്രിമിയോൾ ബീജശീർഷം, അത് എന്തായിട്ട് വരുന്നു, മുകളിലേക്ക് വളരുന്നു. അവിടെ ഇലയുണ്ടാകുന്നു. ഇലയാകുന്നത് വരെ, ഇലയിൽ ഫോട്ടോസിന്തസിസ് നടക്കുന്നത് വരെ കോട്ടിലിടനിൽ നിന്നാണ്, ബീജപത്രത്തിൽ നിന്നാണ് ഇതിനു വേണ്ട ആഹാരമെല്ലാം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഈ വിത്ത് മുളച്ച് അതിന് ഇല പാകമായിക്കൊണ്ടിരിക്കുന്നു. ഇനി ആവശ്യത്തിന് സൂര്യപ്രകാശം ലഭിച്ചു കഴിയുമ്പോൾ ഇലയിൽ ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് ഉണ്ടാക്കി തുടങ്ങും. ഈ സമയത്ത് കോട്ടിലിടന്റെ ദൗത്യം പൂർത്തിയാക്കും. അങ്ങനെ ഈ വിത്ത് കോട്ടിലിടനെ ഉപേക്ഷിക്കും, അതായത് ബീജപത്രത്തെ ഉപേക്ഷിക്കുക, പരിപ്പ് പോലുള്ള അതിനെ ഉപേക്ഷിക്കും. ഇപ്പൊ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വാക്കുകൾ, ഒന്ന് ബീജമൂലം, ബീജപത്രം, ബീജശീർഷം, അതായത് റാഡിക്കൽ, കോട്ടിലിടൻ,
പ്ലിമിയോൾ. റാഡിക്കലാണ് ആദ്യം പുറത്തേക്ക് വരുന്നത്, റാഡിക്കൽ വളർന്നാണ് വേരാകുന്നത. കോട്ടിലിടാനാണ് ബീജപത്രം, അതാണ് ഇതിനെ വിത്ത് മുളയ്ക്കാനും ഭക്ഷണം കൊടുക്കുന്നത്. ആ ബീജപത്രത്തിൽ നിന്നുള്ള ഭക്ഷണത്തിൽ നിന്നാണ് അതിൻ്റെ എനർജി കിട്ടുന്നത്. പിന്നെ പ്ലിമിയോള്, പ്ലിമിയോള് വളർന്നാണ് തണ്ടായി മാറുന്നത്, തണ്ടിൽ നിന്നും ഇലയായി മാറും. അപ്പോൾ ഇതാണ് നമ്മുടെ ജെർമിനേഷൻ ഓഫ് സീഡ്സ് എന്ന് പറയുന്ന, അല്ലെ ബീജാങ്കുരണം എന്ന് പറയുന്ന പ്രക്രിയ. വിത്ത് മുളയ്ക്കൽ, ജെർമിനേഷൻ ഓഫ് സീഡ്സ് എന്ന് വെച്ചാൽ സീഡ്സിൽ നിന്നും അടുത്ത ജനറേഷൻ ഉണ്ടാവുകയാണ്, വിത്തിൽ നിന്നും അടുത്ത ജനറേഷൻ. അപ്പൊ അടുത്ത ജനറേഷൻ ഉണ്ടാകുന്നതാണ് വിത്തിൽ നിന്നും മുള വന്നിട്ടാണ് ആകുന്നത്. അപ്പോൾ ഈ ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് വെച്ചാല് റാഡിക്കൽ വളർന്ന് എന്താകും എന്നുള്ളതാണ്. റാഡിക്കൽ വളർന്ന് വേരാകും, അതുപോലെ പ്ലിമിയോള് വളർന്ന് എന്താകും, പ്ലിമിയോള് വളർന്ന് സ്റ്റെമ്മായിട്ട് മാറും. ഓക്കെ.